പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഇട്ടത് മക്കളെ. അപ്പോൾ ഇത് കടികൾക്കാണെങ്കിലും ചോറിനാണെങ്കിലും കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇതിനായി മെയിനായിട്ട് വേണ്ടത് മാങ്ങേനട്ട മാങ്ങാപ്പുളിയാണ്. അപ്പോൾ ഇതീ കഥ നമ്മളൊരു മൺചട്ടി എടുത്ത് കണ്ട് അതിൽക്കൊരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളിൻ്റെ നെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിങ്ങാണ്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി വേണമെന്നില്ല കേട്ടോ, മാങ്ങ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ പുളിയുള്ളതാണ്. എന്നാലും തക്കാളി ഇട്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു വെറുതെയാണല്ലോ അല്ലേ. തക്കാളി ഏത് കറിയിലാണെങ്കിലും ഒന്നിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ വലിയ തക്കാളിയാണ് കേട്ടോ. അത് ഞാനെന്താ പറയുക, നീളത്തിലൊന്നും കണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിക്ക് മുളക് പൊടി തീരെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു നാലഞ്ച് പച്ചമുളക് ഇതുപോലെ ഒന്ന് നടു ചീന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ നമുക്ക് ആ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് ഈ കാരണം. അപ്പോൾ ഞാനിതാ ഇതിക്ക് അതുപോലെ തേങ്ങ അരക്കണ സമയത്തും രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിക്ക് മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് പൊടികളായിട്ട് ചേർക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കറിൻ്റെ ഒരു ടേസ്റ്റ് മാറും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിക്ക് ഇതാ മെയിനായിട്ട് വേണ്ടത് മാങ്ങയാണ്. അപ്പോൾ ഈ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയിട്ട് അതിനെ കളറ് നോക്കണ്ട. അപ്പോൾ ഇത് നല്ല പച്ച മാങ്ങയാണ്, മധുരമൊന്നുമില്ല കേട്ടോ, പഴുത്തതൊന്നുമല്ല. അപ്പോൾ അത് രണ്ട് മാങ്ങ ഞാനിവിടെ എടുത്തു കാണ്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കാണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്പോൾ നല്ല ഓവർ പുളിയില്ലാതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറി കൂടുതൽ എടുക്കുന്നുണ്ടോ തേങ്ങ അരക്കളതിനനുസരിച്ചിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൻ്റെ രണ്ട് അണ്ടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ മാങ്ങൻ്റെ അണ്ടി ഇട്ട് കൊടുക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. കറിയിൽ ഇങ്ങനെ ആ മാങ്ങൻ്റെ അണ്ടി നല്ല രസമാണ്. ഇത് മാങ്ങാപ്പുളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഇതിക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിങ്ങാണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം മാത്രമേ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. മാങ്ങ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനത്തൊക്കെ കറി ഇതുപോലെ മൺചട്ടിയിൽ വെക്കുന്നതാവും നല്ലത്. അപ്പോൾ കാണാനും നല്ലതാണ്, അതുപോലെ കഴിക്കാനും നല്ല തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ തീയൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ഇങ്ങോട്ട് വെച്ചെടുത്തിക്കണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിക്കുള്ള തേങ്ങ ഒക്കെ ഒന്ന് പൊളിച്ച് ചിരകി എടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മളിതാ തേങ്ങ പൊളിക്കലും ചിരകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിക്ക് ഈ തേങ്ങയ്ക്ക് ഇതാ ചെറിയ ജീരകം, അതുപോലെ മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ ഒരു വെളുത്തുള്ളിൻ്റെ ഒരു പണിയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇതാ കുറച്ച് വലുതായ കാരണം ഒന്നിട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ പാടില്ല, അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കൊത്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും വേണ്ട, ചെറുതായിട്ടൊരു ഇതിന് മാത്രം മതി. അപ്പോൾ ഈ മാങ്ങാപ്പൊളി ഉണ്ടാക്കുമ്പോൾ ഇത്രയായിട്ട് ചേർക്കലുള്ളൂ. അപ്പോൾ ഇനി ഇത് മിക്സിൻ്റെ ചാർക്ക് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ തേങ്ങയ്ക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എരിവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കാത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചെറിയ ജീരകവും അതുപോലെ ചെറിയ ഉള്ളിയും വേണം കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് മിക്സിൻ്റെ ചാർക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് സാധാരണ നമുക്ക് തേങ്ങ അരച്ചെടുക്കില്ല, അതുപോലെ കണ്ട് നന്നായിട്ടൊന്നും കണ്ട് അരച്ചെടുത്താൽ മതി. അതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ അരക്കാനും മിക്സിയിൽ എത്ര വെള്ളം ഒഴിച്ചാലാണോ അരച്ചെടുക്കാൻ പറ്റിയ അത്രയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ വെള്ളം കൂടി പോവരുത് ഇതിൽ, പിന്നെ പുളിയൊന്നും പിഴിഞ്ഞിട്ട് വെള്ളമൊന്നും ഒഴിച്ചെടുക്കണമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മിക്സിൻ്റെ ചാറിലൊക്കെ ഒന്ന് കുറച്ച് വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പാകമായി കിട്ടും. അപ്പോൾ തന്നെ നമ്മളെ മാങ്ങൊക്കെ അത് അപ്പോൾ ഇതിന് നല്ല വെന്ത് സാറായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല തിളച്ച് വന്നപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിരുന്നു. നമ്മൾ മാങ്ങൊക്കെ ഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അണ്ടി ഇതൊക്കെ കൂടെ അതിൽ വെച്ചിട്ടുള്ളതല്ല. അപ്പോൾ നല്ല അതിക്കൊരു പുളി ഇതൊക്കെ ഉണ്ട്, ഈ എരിയൊക്കെ ഉണ്ട്, പിടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ കറിയിൽ കിടന്നിട്ട് ഇതാവുമ്പോൾ. അപ്പോൾ ഇനി തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചും കൂടി അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിളച്ചൂത്ത് പോകട്ടെ. അപ്പോൾ ഇത് കയ്യിലൊന്ന് ഇട്ട് കാണ്ട് ഒന്നും കണ്ട് അടച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ തിളച്ചൊന്നും പോവില്ല. അപ്പോൾ കയ്യിൽ എടുത്തിട്ടാണെങ്കിലും നമ്മൾ മൂടി വെച്ചിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തിള വരാൻ സമയമാകുമ്പോൾ ഉണ്ട് എടുത്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാങ്ങ നല്ല പുളി ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല പുളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ ദോശയ്ക്കും പുട്ടുക്കൊക്കെ ആണെങ്കിൽ ഈ കറി നല്ല രസമാണ്. ഇവിടെ ചെറുപയർ കറി, കടലക്കറി ഒക്കെ ഉണ്ടാക്കണേനെക്കാട്ടി ഇങ്ങനത്തെ ഒരു കറിയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഇവിടെ. അപ്പോൾ ഈ മാങ്ങാപ്പുളി ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മാങ്ങൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ മീനോ അതുപോലെ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മളിതൊന്ന് മൂടി വെച്ചിരുന്നു. അപ്പോൾ മൂടി വെച്ചപ്പോൾ തിള വരണുണ്ട് കേട്ടോ.
അപ്പോൾ എന്നും ചിക്കനായിട്ടും ബീഫായിട്ടും പിന്നെ അതുപോലെ മീനായിട്ടൊക്കെ ആകുമ്പോൾ ഇതുപോലത്തെ ഒക്കെ ഒരു കറി ഇടക്കുണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തുള്ളി പോലും ബാക്കിയാവില്ല കേട്ടോ കറി. അപ്പോൾ ദോശയ്ക്കൊക്കെ ആണെങ്കിലും അങ്ങനെ ഉണ്ട് ഒഴിച്ചിട്ടും കണ്ട് കുട്ടികൾക്ക് കണ്ട് കുഴച്ചിട്ടുണ്ട് ഇതാക്കണം കേട്ടോ. ചോറുക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാ അത് നന്നായിട്ട് തിളക്കെ വന്നിട്ട് നമ്മൾ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതേക്കൊക്കെ ഒരു താളിപ്പും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി ഇവിടെ സെറ്റായി കിട്ടിയിട്ടാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ താളിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ട് കുറച്ച് കൂടുതൽ കടുകൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ കറിവേപ്പില, അപ്പോൾ കറിവേപ്പില നമ്മൾ നാടൻ കറിവേപ്പിലായിരുന്നു, അപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഇതാ നിങ്ങണ്ട് ഇളക്കിക്കാണ്ട് നമ്മളിന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തേക്ക് തന്നെ മൂടി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ വേടി എടുക്കുന്ന കാരണം പിന്നെ അതിങ്ങനെ മൂടിയൊക്കെ തുറന്നിട്ട് ഇതാക്കിയതാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഇവിടെ സെറ്റ് ായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്നും ഇങ്ങോട്ട് മൂടി വെച്ചിട്ട് ഇതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ കറിയൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇത് ഈ വെള്ളപ്പും അതുപോലെ നമ്മളെ ദോശയൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.